ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനന്തര വീഡിയോസ്. ഇന്നത്തെ നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞ ഗൈസ്, നാളെ വ്യാഴാഴ്ച നമുക്ക് എന്തൊക്കെയാണ് പെസ്സിൽ വരാൻ പോകുന്നതാണ്, ഐസിൽ നാളെ വരാവുന്ന ഇവൻസും പാക്സും അതുപോലെ തന്നെ ഫ്രീ റിവാർഡ്സും കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ നമുക്ക് പറഞ്ഞാൽ ഗൈസ്. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ട് ഇരുന്നൊരു ഡൗട്ടായിരിക്കും, ഇതെന്താ ഈ വീഡിയോ ഇപ്പോൾ ഇടുന്നതെന്ന്. അപ്പം എന്താ പറയുക, നോർമലായിട്ട് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു, കാരണം സാധാരണ നമ്മൾ ഈ ഒരു വീഡിയോ ഇടൽ വ്യാഴാഴ്ച രാവിലെ മെയിൻ്റെയിൻസിൻ്റെ ടൈമിലാണ്. പക്ഷേ നാളെ മെയിൻ്റെയിൻസ് ഇല്ല ഗൈസ്, നാളെ വ്യാഴാഴ്ച നമുക്ക് മെയിൻ്റെയിൻസ് ഇല്ലാതെ നോട്ടീസ് ഓൾറെഡി നമുക്ക് കൊനാമ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ബുധനാഴ്ച രാവിലെ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോ പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് എല്ലാം ചാനൽ ദയവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്, തൊട്ടടുത്താണ് ബെല്ലൈക്കണം ഓൾ നമ്മൾ ഗൈസ്. നമുക്ക് ഇന്നത്തെ ഉള്ളിലോട്ട് പോകാം. ഫസ്റ്റ് നമുക്ക് നാളെ വന്ന പാക്സിൻ്റെ കാര്യം നോക്കാം ഗൈസ്. പാക്സിൻ്റെ കാര്യം പറയാൻ നോർമലായിട്ട് വ്യാഴാഴ്ച നമുക്ക് വരിക പോർട്ടബിൾ അതുപോലെ തന്നെ ഐക്കോണിക് പാക്കുമാണ് ഗൈസ് വരിക. അപ്പോൾ പോർട്ടബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നാളെ നമുക്ക് മെയിൻ്റെയിൻസ് ഇല്ല, മെയിൻ്റെയിൻസ് ഇല്ലാത്തതുകൊണ്ട് ലൈവ് അപ്ഡേറ്റും ഇല്ലാന്ന് കൊനാമി നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നാളെ പോർട്ടബിൾ ഉണ്ടാവില്ല ഗൈസ്, കാരണം നമുക്ക് ഈ ഒരു ലൈവ് അപ്ഡേറ്റിൻ്റെ സമയത്താണ് പോർട്ടബിൾ പ്ലേയേഴ്സിനെ ആഡ് ആക്കുക. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരു വീക്കിൽ നമുക്ക് പോർട്ടബിൾ പ്ലേയേഴ്സിനെ ആഡ് ആക്കില്ല. അതിന് പകരമായിട്ട് കൊനാമി ഏതോ ഒരു ബ്രസീലിയൻ ക്ലബിൻ്റെ കുറച്ച് പ്ലേയേഴ്സിനെ ആഡ് ആക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ക്ലബ്സിൻ്റെ ആ ഒരു ക്ലബ്ബിലെ പ്ലേയേഴ്സിനെ കൂടെ കാണാം. ഈ ഒരു പ്ലേയേഴ്സൊക്കെ ആണ് അതിൻ്റെ വകയായിട്ട് ഫീച്ചേർഡ് ബാക്ക് ക്ലബ് സെലക്ഷൻ വരുന്നത് നാളെ. അപ്പോൾ നാളെ ഈ ഒരു ക്ലബ് സെലക്ഷൻ ആവുന്ന പോർട്ടബിൾ ഇല്ല ഗൈസ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് ഐക്കോണിക് പാക്കാണ്. അപ്പോൾ ഐക്കോണിക് പാക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ എ സി മിലാനാണ് വരുന്നത്, ഓൾറെഡി കൺഫേം ആണ്, അതെല്ലാവരും അറിഞ്ഞു കാണും. പ്ലേയേഴ്സ് നമ്മളെ വാൻ ബാസ്റ്റനും അതുപോലെ തന്നെ നമ്മളെ ഗുൽഡിറ്റും അതുപോലെ തന്നെ റൈക്കാർഡ്, ഈ മൂന്ന് പ്ലേയേഴ്സാണ് ഗൈസ്. അപ്പോൾ ഇവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് വാൻ ബാസ്റ്റൻ്റെ കാര്യം തന്നെ നോക്കാം. വാൻ ബാസ്റ്റനെ പറ്റി പറയുകയാണെങ്കിൽ ജസ്റ്റ് മറ്റേ ഒരു റെഡീം ചെയ്ത വാൻ ബാസ്റ്റനെ റെഡീം ചെയ്ത ആൾക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാൻ ബാസ്റ്റൻ വെറുതെയാണ്. കാരണം എന്താ വെച്ചാൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഏജിന്, കാരണം ആ ഒരു വാൻ ബാസ്റ്റൻ ഏജ് കുറഞ്ഞ വാൻ ബാസ്റ്റൻ. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് എങ്ങനെ നോക്കുകയാണെങ്കിലും, പിന്നെ ഓവറോൾ നോക്കുകയാണെങ്കിൽ 100 ആണ്, ഇത് 99 ആണ് മാക്സ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് എവിടെ നോക്കുകയാണെങ്കിലും മറ്റേ വാൻ ബാസ്റ്റൻ തന്നെയാണ് ബൂസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ടുള്ളത്. ഈ ഒരു വാൻ ബാസ്റ്റൻ ചെറിയ ചില കാര്യങ്ങൾ മാത്രം വളരെ ചുരുക്കം കാലത്തിലാണ് ഈ ഒരു വാൻ ബാസ്റ്റൻ മുൻതൂക്കുള്ളത്. ബാക്കി എല്ലാത്തിനും ഒരു 90% ആ ഒരു വാൻ ബാസ്റ്റനാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ആ ഒരു വാൻ ബാസ്റ്റൻ എടുത്തവർക്ക് എന്തായാലും ഈ ഒരു പാക്കിൽ ഈ ഒരു വാൻ ബാസ്റ്റിനെ കിട്ടിയാൽ കൊടുക്കാതെ നഷ്ടമായിരിക്കും. പിന്നെ ആ ഒരു വാൻ ബാസ്റ്റിനെ എടുക്കാത്ത പോലെ വെച്ചിപ്പോൾ ഞാനെന്തായാലും ആ ഒരു വാൻ ബാസ്റ്റിനെ റെഡീം ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഈ ഒരു വാൻ ബാസ്റ്റിനെ കിട്ടിയാൽ കുഴപ്പമൊന്നും നമുക്ക് ഇറക്കി കളിക്കാം. ഒരു ഫോക്സിൻ്റെ ഓക്സ് സിഎഫിൻ്റെ ഒക്കെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അടിപൊളിയായിട്ട് ഇറക്കി കളിക്കാൻ പറ്റും ഗൈസ്. പിന്നെ രണ്ടാമതായിട്ടുള്ളത് നമ്മളെ ഗുല്ലിറ്റാണ്. ഗുല്ലിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് തന്നെ പറയാനുള്ള ഒരു ക്ലാസിക് നമ്പർ 10 പ്ലെയറാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്ലെയറിൻ്റെ സ്റ്റൈലിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അല്ലാണ്ട് നമ്മൾ ആ ഒരു പ്ലെയറിനെ ഇപ്പോൾ ഫസ്റ്റ് തന്നെ ഇറക്കി നമ്മൾ നോർമലായിട്ട് ക്രൈഫിനോ കളിപ്പിക്കുന്നവരെ കളിപ്പിച്ച് നമുക്കത് വെറുതെ ആയിട്ടാണ് തോന്നുന്നത്. പക്ഷേ നമ്മളത് കളിപ്പിക്കേണ്ട രീതിയിൽ കളിച്ച ഒരു രക്ഷയും ഉണ്ടായില്ല. പിന്നെ ഗുള്ളിറ്റിൻ്റെ കാര്യം ഓവറോൾ പറയുകയാണെങ്കിൽ ഉള്ളവർക്കൊക്കെ നല്ല അഭിപ്രായമാണ്. എന്നുവെച്ചാൽ നമുക്ക് CFലൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ മിഡിൽ അങ്ങനെ പല പൊസിഷനിലും കളിക്കാൻ പറ്റിയ ഒരു പ്ലെയറാണ് ഈ ഒരു ഗുള്ളിറ്റ്. അതാണ് ഈ ഒരു കാർഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പ്ലെയറിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ ഈ ഗുള്ളിറ്റിൻ്റെ കാർഡ് നോക്കാൻ മൊത്തത്തിൽ 2 കാർഡാണ് ഇപ്പം ബെസ്സിൽ വന്നിരിക്കുന്നത്. ഒന്ന് കഴിഞ്ഞുള്ള ലാസ്റ്റ് ഇയർ വന്നതാണ്, ഒന്നിപ്പോൾ ഈ ഒരു കാർഡ്. അപ്പം നോക്കും മറ്റേ 99ആണ് MF ഓവറോൾ വരുന്നത്, പക്ഷേ ഇത് 98 ആണ്. പിന്നെ ആട്രിബ്യൂട്ട്സ് നോക്കുകയാണ് നമ്മൾ വാൻ ബാസ്റ്റൻ്റെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗുല്ലിറ്റിൻ്റെ കഴിഞ്ഞുള്ള വന്ന ആ ഒരു ഗുല്ലിറ്റിന് തന്നെയാണ് മാക്സ് ലെവലിൽ നോക്കുമ്പോൾ ഓവറോൾ ഏത് രീതിയിൽ ഓവറോൾ കൂടുതലുള്ളത് ആ ഒരു ഗുല്ലിറ്റിന് തന്നെയാണ്. പിന്നെ ചെറിയ സ്പീഡും ഫിനിഷിങ്ങിനെ ചെറിയ കാര്യങ്ങളൊക്കെ ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് മാത്രമാണ് ഇപ്പം വന്ന ഗുല്ലിറ്റിനുള്ളൂ. പിന്നെ അധികം പേരെടുത്തൊന്നും ഈ ഒരു കാർഡ് കണ്ടിക്കില്ല, ഐക്കോണിക് കാർഡ് ഗുല്ലിറ്റിൻ്റെ കണ്ടിക്കില്ല. അപ്പം താല്പര്യമുള്ളവരൊക്കെ ആണെങ്കിൽ ലിസ്റ്റ് കയറി കറക്കുക. പിന്നെ അടുത്തതായിട്ട് മൂന്നാമതായിട്ടുള്ളതാണ് ഗൈസ് നമ്മളെ റൈക്കാർഡ്. DMF ൽ 99 മാക്സ് ലെവലുള്ള റൈക്കാർഡ്. റൈക്കാർഡിനെ പറ്റി പറയുകയാണ് ഗൈസ് ഒരു രക്ഷയില്ലാത്തൊരു കാർഡ് തന്നെയാണ്. കാരണം ആളൊരു ഓർക്കസ്ട്രേറ്റർ ആണെങ്കിൽ നമുക്ക് ഡിഫൻസീവ് അബിലിറ്റീസ് ഒക്കെ അടിപൊളി ഡിഫെൻഡ് ചെയ്യാൻ പറ്റും DMF ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ എന്താ പറയുക, നമുക്ക് അറ്റാക്കിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റും. ആ ഒരു എന്താ പറയുക അബിലിറ്റീസ് ഒക്കെ വെച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അറ്റാക്കിങ്ങിൽ യൂസ് ചെയ്യാം. അതിനുള്ള അബിലിറ്റീസും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഐക്കോണിക് കാർഡിന്. അപ്പം ലാസ്റ്റ് ഇയർത്തെ ഒരു ഐക്കോണിക് കാർഡ് വന്നിന് നമ്മളെ റൈക്കാർഡ് ഇക്കോല് ഒന്ന് വന്നു. അപ്പോൾ രണ്ടും കൂടി നോക്കുമ്പം ചില സംഭവത്തിൽ ആ ഒരു റൈക്കാർഡിനാണ് ഇതിലുള്ള ഓവറോൾ ഇമ്പ്രൂവ് ഉള്ള, പക്ഷേ എങ്കിൽ കുറേ സംഭവത്തിന് ഒരു റൈക്കാർഡിനുണ്ട്. പിന്നെ ഓവറോൾ നോക്കുമ്പം മാക്സ് ലെവലിൽ 96, ക്ലബ് ഹോസ്റ്റലിൽ 99ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ അടിപൊളി ഡി എം എഫ്. നമുക്കിപ്പോൾ VRNഒക്കെ യൂസ് ചെയ്ത് കളിക്കുന്ന കിട്ടണമെന്നൊക്കെ ആയിരിക്കും എല്ലാവരും DMF ഇടണമെന്നായിരിക്കും എല്ലാവരും ആഗ്രഹം. അപ്പം അതിന് പകരമായിട്ട് നമുക്ക് അടിപൊളിയായിട്ട് ഡിഫൻസീവ് സംഭവമൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു റൈക്കാർഡിനെ കിട്ടിയാൽ മതി. അത് ഉഷാറായിട്ടുള്ള ഒരു സംഭവം നമുക്ക് അവിടെ കളിക്കാൻ പറ്റും, അത് ഷുവറാണ്. അപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു പാക്കിൽ ഓവറോൾ നോക്കുകയാണ് ഈ ഒരു റൈക്കാർഡിനെ കിട്ടിയാൽ കൊള്ളാം.
ഈ ഒരു ഗുല്ലിറ്റിനൊന്നും അധികം താല്പര്യമില്ല, ക്ലാസിക് ടെൻ ആയാലും കൂടെ എന്നാലും കുഴപ്പമില്ലാത്ത കാർഡാണ്. അപ്പോൾ ഈ ഒരു റിഡീം ചെയ്ത വാൻബാസ്റ്റിനുള്ളവരും പിന്നെ ഈ ഒരു ഗുല്ലിറ്റിന് അധികം താല്പര്യമില്ലാത്ത ആൾ ഗെയിം ഓഫിൽ നല്ല പ്ലേയേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഓപ്പൺ ആക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഒരു റൈക്കാർഡിൻ്റെ ആവശ്യമുണ്ട്, അത്രയും ആവശ്യമുണ്ടെന്ന് തോന്നുന്ന ആൾക്കാർക്കും. കാരണം മൂന്ന് കാർഡും വലിയ കുഴപ്പമില്ല, എനിക്കിപ്പോൾ ഈ മൂന്ന് കാർഡും എൻ്റെ കയ്യിലില്ല, മൂന്നിലേത് കിട്ടിയാലും കുഴപ്പമില്ല. പക്ഷേ ഈ ഒരു റൈക്കാർഡിന് കിട്ടണം നല്ല ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാക്ക് എന്തായാലും മസ്റ്റ് ആയിട്ട് ഓപ്പൺ ആക്കണം ഗൈസ്. എന്തായാലും ഓപ്പൺ ആക്കും, എല്ലാ പോയിൻസ് കൊണ്ടൊക്കെ മാച്ചിൽ കളിച്ചിരുന്ന പോയിൻസ് കൊണ്ടൊക്കെ ഞാൻ ഓപ്പൺ ആക്കും. പിന്നെ അടുത്ത വീക്കിൽ യുണൈറ്റഡ് വരുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല, അതിലെ പ്ലേസിനെ വേണം. അന്ന് നമുക്ക് പിന്നെ മാച്ചിൽ കളിക്കാം, കിട്ടുന്നില്ല എന്നാലും ജസ്റ്റ് നമ്മൾ വെറുതെ കറക്കെ തന്നെ ഗൈസ്, അത്ര ഉള്ളൂ. ഇത്രയാണ് പാക്സിൻ്റെ കാര്യമൊക്കെ പറയാനുള്ളൂ. പിന്നെ നമുക്ക് ഇവൻസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നോർമലായിട്ട് മാച്ച് ഡേയും കാര്യങ്ങളൊക്കെ ആണ് ഉള്ളത്. വെച്ചാൽ ചേഞ്ച് വരുന്ന ബാക്കിയൊക്കെ ഇവൻസൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഒരു മാച്ച് ഡേ നാളെയല്ലേ വരും, മറ്റന്നാൾ വെള്ളിയാഴ്ചയാണ് നമുക്ക് മാച്ച് ഡേ വരിക. അപ്പോൾ വെള്ളിയാഴ്ചത്തെ കാര്യം പറയുകയാണെങ്കിൽ എന്തായാലും നമുക്ക് രണ്ട് മാച്ചാണ്. ഇപ്പോൾ തിങ്കളാഴ്ച നാല് വന്നെങ്കിലും നമുക്ക് വെള്ളിയാഴ്ച രണ്ട് മാച്ച് ഡേ ആണ് ഗൈസ് ആകെ വരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രണ്ട് മാച്ച് ഡേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നോർമലായിട്ടുള്ള മാച്ച് ഡേ തന്നെയാണ്. 200 ഇൻഫ്ലുവൻസ് ആണ്, ഓരോന്ന് കിട്ടും, 100 കോയിൻസ് ആണ് കിട്ടും, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എക്സ്ട്രാ പറയാനുള്ള നമുക്ക് നമ്മളെ ഈ ഒരു ലെജൻഡ് GP ബോക്സ് വന്നില്ല, അപ്പോൾ അതിൻ്റെ ടിക്കറ്റ്സ് എല്ലാം അത് ഓപ്പൺ ആക്കാനുള്ള ഒരു ട്രൈ നമുക്ക് ഫ്രീ ആയിട്ട് ഓരോ മാച്ചിലും ഇപ്പം കിട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച നാല് മാച്ചിൽ വന്ന്, അപ്പോൾ ഒന്നൊന്ന് മൂന്നെണ്ണം വെച്ച് നാല് മാച്ചിൽ നമുക്ക് 12 കിട്ടി. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച നമുക്ക് എന്തായാലും ഒരു 6 പ്രാവശ്യം ലെജൻഡ് ഫ്രീ ആയിട്ട് ഓപ്പൺ ആക്കാനുള്ള ടിക്കറ്റ് ഈ ഒരു രണ്ട് മാച്ചിടെ കളിച്ചിട്ട് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് നോർമലായിട്ട് നമ്മൾ ടൂർ ഇവൻറ്റ് കളിച്ചാൽ, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ് ടൂർ ഇവൻറ്റ് കളിച്ചാൽ നമുക്ക് 2 കിട്ടും. അതുപോലെ തന്നെ ടൂറിൽ നമ്മൾ സിം മാച്ചല്ല, അത് കളിച്ചാലും 2 കിട്ടും. അതിൽ പറയാൻ വിട്ടതാണ്. അപ്പോൾ ആരോൻ്റെ കമൻറ്റ് കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചാൽ ഒന്ന് ഓപ്പൺ ആകാത്തതുകൊണ്ടാണ് അത് ശ്രദ്ധിക്കാനത്. അപ്പോൾ ഇവൻസിൻ്റെ കാര്യം അത്രയൊക്കെ തന്നെയാണ്, വേറൊന്നും നമുക്ക് ഇന്നും നാളെയല്ലേ, നാളെ മരുന്നാളൊന്നായിട്ട് വരാനില്ല ഗൈസ്. പിന്നെ അടുത്ത് നോക്കുകയാണ് നമുക്ക് ഫ്രീ റിവാർഡ്സിൻ്റെ കാര്യം. ഫ്രീ റിവാർഡ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയുക, ഒന്നാമതായിട്ട് നമുക്കൊരു ലോങ് ക്യാമ്പയിൻ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിങ്കളാഴ്ച നമുക്കൊരു ഗോൾഡ് പൊളിറ്റി, ചൊവ്വാഴ്ച ഒരു ഗോൾഡ് ഗോൾ, ഇപ്പോൾ ഇന്ന് ബുധനാഴ്ച നമുക്കൊരു ലെജൻഡ് കിട്ടും. അപ്പോൾ അവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ വന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ അതൊരു ഫ്രീ ലെജൻഡ് ഒരാണ്, ഫുൾ ലെജൻസുള്ള ഒരു ഫ്രീ ലെജൻഡ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമുക്ക് കിട്ടിയൊരു ഡീറ്റെയിൽസ്. പക്ഷേ അതിൻ്റെ അകത്ത് കൊടുത്ത ജസ്റ്റ് ലെജൻഡ് വേൾഡ് വൈഡ് ഇൻറ്റു 1 ആണ്. പക്ഷേ നമുക്ക് എന്താ പറയുക, ആ ഒരു എന്താ പറയുക, നമ്മളെ ഈ മാച്ച് റേസിലൊക്കെ കൊടുത്ത് ആ ഒരു വെച്ച് നോക്കുമ്പോൾ മനസ്സിലാവും ലെജൻഡ് വേൾഡ് വൈഡ് ബോക്സ് ഡ്രോ ഇൻറ്റു 1 ആണുള്ളത്. പക്ഷേ അതേ സ്ഥാനത്ത് ഈ ഒരു നമ്മളെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു നോട്ടീസ് കൊടുത്ത് ലെജൻഡ് വേൾഡ് വൈഡ് ഇൻറ്റു 1. അപ്പോൾ അത് ഏതാണ് സംഭവം, ശരിക്കും ഒരു ഫുൾ ലെജൻഡ് പാക്ക് അല്ലെങ്കിൽ ഫുൾ ലെജൻസുള്ള ഒരു പാക്ക് ഫ്രീ ട്രൈ ആണോ, അല്ലെങ്കിൽ ഈ ഒരു ലെജൻഡ് GP ബോക്സ് ഡ്രോ ഓപ്പൺ ആക്കാനുള്ള ഒരു ടിക്കറ്റ് ആണോ അല്ലേ എന്നുള്ള സംഭവം നമുക്ക് ഇന്ന് രാവിലെ, ഇന്നിപ്പം ഇപ്പോൾ ഇന്നലെ ചൊവ്വാഴ്ച രാത്രി എഡിറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ബുധനാഴ്ച രാവിലെ നമുക്ക് റിവാർഡായിട്ട് കിട്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റായിട്ടുള്ള സംഭവം എന്താണ്. അപ്പോൾ എല്ലാവർക്കും അത് കിട്ടുമ്പോൾ അങ്ങ് മനസ്സിലാവും. പിന്നെ ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയ സംഭവമാണ്, രണ്ടിനും ഒരേ നെയിം കൊടുത്ത് ചെറിയ ഡിഫറൻസിലാണ് കൊനാമി ആ സംഭവം കൊടുത്തിരുന്നത്. അതുകൊണ്ടാണ് അവിടെ ഒരു കൺഫ്യൂഷൻ വന്നത്. എനിക്ക് തോന്നുന്നത് ലെജൻഡ് ഫുൾ ലെജൻസിലുള്ള ഒരു സംഭവമാണെന്നാണ്, കാരണം ഒരു ബോക്സ് ഡ്രോ ഒന്നും അതിൻ്റെ കൂടെ എടുത്ത് എഴുതിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ജസ്റ്റ് കറക്റ്റായിട്ടുള്ള, എന്തായാലും നമുക്ക് ഇന്ന് രാവിലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്ന ആ ഒരു സംഭവം. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള ഇത്രയൊക്കെ തന്നെ ഫ്രീ റിവാർഡ്സ് ഉള്ളൂ. പിന്നെ അവസാനമായിട്ട് പറയാനുള്ള നമ്മൾ ആ ഒരു ഐക്കോൺ പ്ലേസിന്, 4 ഐക്കോൺ പ്ലേസിന് നമുക്ക് അടുത്ത വ്യാഴാഴ്ചയാണ് ആഡാക്കുന്നത്. അപ്പോൾ കുറേ ആൾ ഇന്നാണെന്ന് വിചാരിച്ച് കുത്തിരിക്കുന്നുണ്ട്. ഞാനും ആദ്യം പെട്ടെന്ന് ഇന്നാണെന്ന് വിചാരിച്ചു, നമ്മൾ ഏതോ ഒരു വീഡിയോ അങ്ങനെ പറയുകയും ചെയ്തിരുന്നു. ഒരു 4 പ്ലേസിനെ തന്നെ ആഡാക്കും നേരെ, കാർലോസും പോയോളൊക്കെ ഉള്ള 4 പ്ലേസിനെ. അപ്പോൾ അടുത്ത വ്യാഴ്ച 6 തീയതി വെച്ചാൽ നെക്സ്റ്റ് മന്ത് 1 വ്യാഴ്ച അല്ലെ, 1 മെയിൻ്റെയും ശേഷമാണ് പെസിലേക്ക് ആഡാക്കുക. അപ്പോൾ അത് തന്നെ ആഡാക്കിയ പൊളിക്കുകയാണ് ഗൈസ്. എന്തായാലും അധികം ഒന്നും പറയാനുള്ള ഇത്രയൊക്കെ തന്നെയാണുള്ളൂ. പിന്നെ ഇന്ന് ഇത്രയൊക്കെ തന്നെ വരാനുള്ളൂ. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഐക്കോണിക് പ്ലേസിനൊക്കെ ഒന്ന് ഒരു റിവ്യൂ പോലെ, ഒരു ഫസ്റ്റ് ലുക്ക് പോലെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയാണ് ഗൈസ് പറയാനുള്ളൂ. ഗൈസ് എന്തായാലും പെസിലോത്തെ പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.